ം ഹരി പെരിഗമന മന്ത്രശാല ജ്യോതിഷാലയത്തിൻ്റെ വാരഫലം എന്നുള്ള പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റേഴ് കന്നിമാസം മുപ്പതാം തീയതി മുതൽ തുലാവം ഏഴാം തീയതി വരെയുള്ള അതായത് ഈ ശനിയാഴ്ച മുതൽ അടുത്ത ശനിയാഴ്ച വരെയുള്ള ഒരു ചന്ദ്രചാരഫലത്തെയും അതുപോലെ മകരശനിയാണ് അതുപോലെ മകരവ്യാഴം എന്നുള്ള പ്രധാന ഗ്രഹ കസ്റ്റി വെച്ച് ചന്ദ്രചാരവശാലുള്ള ഫലം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒക്ടോബർ പതിനാറ് മുതൽ പതി ഇരുപത്തി മൂന്ന് വരെയുള്ള കാലഘട്ടത്തിൽ അശ്വതി ഭരണി കാർത്തികക്കാൽ അടങ്ങുന്ന മേടക്കൂറുകാരെ സംബന്ധിച്ച് ആരോഗ്യപരമായി ഒരു പരിശോധന നടത്തുന്നത് നന്നായിരിക്കും എന്നാണ് കാണുന്നത് അല്ലേ കഴിഞ്ഞ ആഴ്ച കുറച്ചൊരു സമാധാനം ഉണ്ടായിരുന്നു ശരീരത്തിൽ എങ്കിൽ ഉദരവസ്തി സംബന്ധമായ അസുഖങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് അതുപോലെ കർമ്മ കർമ്മസംബന്ധമായി ധാരാളം യാത്രകൾ വേണ്ടി വന്നേക്കാവുന്ന ഒരു വാരം കൂടിയാണ് അശ്വതി അടങ്ങുന്ന മേടക്കൂറുകാരെ സംബന്ധിച്ചും അപ്പോൾ കർമ്മസംബന്ധമായിട്ട് ഇപ്പോൾ കഴിഞ്ഞ കഴിഞ്ഞ വാരത്തിലത് കന്നിക്കൂറുകാരെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ചില കൂറുകാരെ സംബന്ധിച്ച് മാറിയിട്ട് വരും കാരണം ഈ ഫലം അങ്ങനെയാണല്ലോ ചന്ദ്രചാര ചന്ദ്രചാരവശാൽ രണ്ടേകാൽ നക്ഷത്രത്തിൽ സഞ്ചരിക്കുമ്പോഴുള്ള ഒരു ഫല പ്രതിചലനത്തെയാണ് നമ്മൾ ഇതിലൂടെ ശ്രദ്ധിക്കുന്നതും അത് ഓർക്കുക അതുപോലെ നിയമോപദേശകരെ സംബന്ധിച്ച് വളരെ അനുകൂലമായ ഒരു കാലമാണ് ഈ അടുത്ത വാരം കലാരാഷ്ട്രീയ രംഗത്തുള്ളവർക്കും രാഷ്ട്രീയ രംഗത്തുള്ളവർക്കും ക്ഷമിക്കുക പ്രശസ്തി വർദ്ധിക്കാനുള്ള സാധ്യതകളാണ് ഉള്ളത് ഭൂമി ഇടപാടുകാരെ സംബന്ധിച്ച് ധനമിടപാടുകാരെ സംബന്ധിച്ച് ഭാഗ്യം ധാരാളം വന്നുചേരുന്ന ഒരു വാ വാരമാണത്രേ ഈ റിയൽ എസ്റ്റേറ്റ് ബന്ധപ്പെട്ടിട്ടുള്ളവർക്ക് അവർക്കാവട്ടെ അവർക്കൊക്കെ ഈ വാരവും കുറേ അനുകൂലമാണ് കഴിഞ്ഞ ആഴ്ചയും മേടക്കൂറുകാർക്ക് അനുകൂലത്തിൽ തന്നെയായിരുന്നു ഇതും ഉണ്ടാവാനുള്ള സാധ്യത സന്താനങ്ങളുടെ ആരോഗ്യം തൃപ്തികരമായിരിക്കില്ല ദോഷശാന്തിക്കായി വിഷ്ണുക്ഷേത്ര ദർശനം തുളസിമാല തുടങ്ങിയതായിട്ടുള്ളതൊക്കെ നടത്തണം സന്താനങ്ങളുടെ കാര്യം കുഞ്ഞുങ്ങളുടെ കാര്യം ഒന്ന് ശ്രദ്ധിക്കേണ്ട ആഴ്ചയാണ് മേടക്കൂറുകാർ അതുപോലെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ദർശനവും എന്നിവ നടത്തുന്നതും വളരെ ഉത്തമമാണ് മേടക്കൂറുകാരെ സംബന്ധിച്ച് അടുത്തത് എടവക്കൂറാണ് ഇടവക്കൂറിൽ കാർത്തിക മുക്കാൽ രോഹിണി മഹീര തരഭാഗം അടങ്ങുന്ന ഇടവക്കൂറിൽ ജനിച്ച ആൾക്കാർക്ക് അപ്രതീക്ഷിതവും സന്തോഷകരവുമായ കാര്യങ്ങൾ കുടുംബജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ള ഒരു നല്ലൊരു കാര്യമാണ് അല്ലേ കുടുംബത്തിൽ ഇപ്പോൾ നവരാത്രി കാലമൊക്കെ കഴിഞ്ഞു അപ്പോൾ പിന്നെ ജോലി കാര്യങ്ങളാവട്ടെ അപ്പോൾ ഒരു ജീവിതത്തിലൊരു ഒരു ക്രമം വന്ന് തുടങ്ങാൻ വേണ്ടി വീണ്ടും പോവുകയാണ് നമ്മൾ അപ്പോൾ പിന്നെ കുറേ സമാഗമങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം ഈ മഹാമാരിയുടെ വലിയൊരു ബുദ്ധിമുട്ട് മാറി കാലഘട്ടത്തിൽ കുടുംബ സംഗമങ്ങളോ അങ്ങനെ മനസ്സിനെന്തായാലും ഒരു സന്തോഷം ഈ ഇടവക്കൂറുകാരെ സംബന്ധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നെ ആരോഗ്യസ്ഥിതി കുറച്ച് മോശമായിരിക്കും അത്രേ ആരോഗ്യം എന്തെങ്കിലും തരത്തിലൊരു അസ്വസ്ഥത ഈ വാരത്തിൽ കാണും അത് എങ്കിൽ കർമ്മരംഗത്ത് കഠിനാധ്വാനം കുറച്ചുകൂടി വേണ്ടി വരുന്നതാണ് എങ്കിൽ ആ കഠിനാധ്വാനത്തിൻ്റെ ഫലം നല്ലൊരു ഉന്നതി ഈ വാര അന്ത്യത്തോടു കൂടിയിട്ട് ഇടവക്കൂറുകാർക്ക് കാണുന്നുണ്ട് എങ്കിൽ സഹോദര സ്ഥാനത്തു നിന്നും അപ്രതീക്ഷിതമായ അനുകൂലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് എങ്കിൽ സന്താനങ്ങളുടെ കാര്യത്തിൽ കുറച്ചുകൂടി ശ്രദ്ധ ഒരു വാരവും കൂടിയാണ് അത്രേ അതുപോലെ ഈ അനവസരത്തിലുള്ള അഭിപ്രായങ്ങൾ ഇല്ലേ ചില കാര്യത്തിൽ നമ്മളിപ്പോൾ വീട്ടിൽ തന്നെ ആയാലും വേണ്ടാത്തത് പറഞ്ഞു പോയോ സംശയം ഉണ്ടാവും ചിലപ്പോൾ അങ്ങനെ ഒന്ന് ശ്രദ്ധിക്കുക കുടുംബകലഹത്തിന് ഇടവരുത്താതിരിക്കുക അതുപോലെ ദാമ്പത്യ ജീവിതം പൊതുവെ തൃപ്തികരമായിരിക്കാനുള്ള ഒരു വാരമാണ് ഇടവക്കൂറുകാരെ സംബന്ധിച്ച് ദേവീക്ഷേത്രത്തിൽ കുങ്കുമാർച്ചന ചെയ്യുക ചൊവ്വാഴ്ച വ്രതം അനുഷ്ഠിക്കുക എന്നിവ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ദോഷശാന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞല്ലോ മനസ്സിനൊരു സമാധാനം കിട്ടുന്ന ഒരു വാരമാണ് അതുപോലെ അടുത്തതായിട്ട് നോക്കുന്നത് മിഥുനക്കൂറുകാരുടേതാണ് മിഥുനം തരഭാഗം തിരുവാതിര പുണർദം പുണർദം മുക്കാൽ ആദ്യത്തെ മുക്കാലടങ്ങുന്ന ഈ മിഥുനക്കൂറിൽ ജനിച്ച ആൾക്കാർക്ക് മത്സരരംഗത്തുള്ളവർക്ക് സാധ്യത കാണുന്ന ഒരു വാരമാണ് ധാരാളം മത്സരം എന്ന് പറയുമ്പോൾ കുട്ടികളിലുണ്ടെങ്കിൽ കുട്ടികളൊക്കെ എന്തു ചെയ്യുക കുട്ടികളൊക്കെ പിന്നെ എഴുതിയിട്ടുള്ള പരീക്ഷാഫലത്തെ ഒന്നുകൂടി ഒന്നുകൂടി കൂടി പ്രതീക്ഷിച്ചിരിക്കേണ്ടുന്ന ഒരു സമയമാണ് എങ്കിൽ സഹോദരീ സഹോദരന്മാരിൽ അഭിപ്രായ ഭിന്നതയ്ക്കും ഉള്ള സാധ്യത കാണുന്നുണ്ടത്രേ മക്കളുടെ പഠനകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും വരുമാനത്തിലധികം ചിലവ് വർദ്ധിക്കുന്ന ഒരു വാരമാണ് ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് അത്ര അല്ലേ ഒന്ന് നിങ്ങൾ കരുതിയിരുന്നുള്ളൂ എന്നാണ് വെറുതെ അനാവശ്യമായിട്ട് ഒരു ചിലവിന് ഇറങ്ങണ്ട അത് വലിയൊരു ചിലവായി മാറും എങ്കിൽ ഈ ഈ വാരം അതോടൊപ്പം യാത്രാക്ലേശം ധാരാളം വന്ന് ചേരും ജോലി സംബന്ധമാവട്ടെ അല്ലാതെ കണ്ടാവട്ടെ ധാരാളം യാത്രകൾ വേണ്ടി വരുന്ന ഒരു വാരമായിട്ടാണ് ഈ മിഥനക്കൂറുകാർക്ക് കാണുന്നത് അതോടൊപ്പം പിന്നെ സാമ്പത്തികമായി വാരാന്ത്യത്തോടു കൂടി കുറച്ചൊരു ബുദ്ധിമുട്ട് ഒന്ന് ശ്രദ്ധിക്കുക ഭാര്യാ ഭർത്തൃബന്ധത്തിൽ നിന്നും പരസ്പരം സഹായങ്ങൾക്കുള്ള യോഗം കാണുന്നുണ്ട് കർമ്മരംഗത്ത് പൊതുവേ ഗുണകരമാണ് ഒപ്പം സ്ഥാനമാനങ്ങളും അംഗീകാരങ്ങളും നിങ്ങളെ തേടി എത്തുന്നു ഈ ആഴ്ച എന്നുള്ളതാണ് കർമ്മരംഗത്തൊക്കെ നല്ലതുപോലെ ശോഭിക്കാൻ സാധിക്കുന്ന ഒരു ഒരു ആഴ്ചയാണ് ദോഷപരിഹാരാർത്ഥമായിട്ട് നവഗ്രഹക്ഷേത്രത്തിൽ മാലയും വിളക്കും സമർപ്പിക്കുക മുടങ്ങിക്കിടക്കുന്ന പിതൃതർപ്പണം ചെയ്യുക ഞായറാഴ്ച വ്രതം അനുഷ്ഠിക്കുക എന്നിവയാണ് ഇതൊക്കെ നമ്മുടെ മനസ്സിന് ഒരു സമാധാനത്തിന് വകവയ്ക്കും എന്നുള്ളത് പ്രാർത്ഥിക്കുന്നു അടുത്തത് കർക്കടകൂറാണ് പുണർദം മുക്കാൽ പൂയം ആയില്യം അടങ്ങുന്ന ഈ കർക്കിടകക്കൂറിൽ ജനിച്ച ആൾക്കാർക്ക് മാനസികമായി അനുഭവപ്പെടുന്ന അകാരണമായ ഒരു ഭയം മാറിക്കിട്ടും രാഷ്ട്രീയ സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ശത്രുക്കൾ വർദ്ധിക്കുന്നതായിട്ട് കാണും കാണുന്നു ഈ പിന്നെ അകാരണമായിട്ടുള്ളൊരു ഭയം അതുപോലെ ഈ ഒരു ഭാഗത്തൊരു വിഷമാണെങ്കിൽ നോക്കൂ മറുഭാഗത്ത് നല്ലൊരു സന്തോഷം തന്നെയാണ് ഇല്ലേ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്ത് പിന്നെ ശത്രുക്കൾ വർദ്ധിച്ചു അതുപോലെ മത്സരങ്ങളിൽ ധാരാളം ജയം ഉണ്ടാവും കർമ്മ മേഖലകളിൽ അതാത് ആളുടെ കർമ്മ മേഖലകളിൽ ഉയർച്ച അങ്ങനെ കുറച്ച് കൂട്ടർക്കൊരു ഒരു ബുദ്ധിമുട്ട് വാർത്താ മാധ്യമരംഗം കലാരംഗം എന്നിവയിൽ പ്രവർത്തിക്കുന്നവർക്ക് അപമാനത്തിന് സാധ്യത കാണുന്നു ഒന്ന് ശ്രദ്ധിക്കുക വാർത്താ തൊഴിൽ ചെയ്യുന്നിടത്തായി കഴിഞ്ഞാലും കഴിഞ്ഞാലും അതുമെങ്കിൽ വാരാന്ത്യത്തോടുകൂടി കുടുംബജീവിതത്തിൽ അസ്വസ്ഥതകൾക്ക് വിരാമം വിവാഹം ആലോചിക്കുന്നവർക്ക് അനുകൂലപ്പെട്ട ഒരു സമയമാണ് കുടുംബജീവിതത്തിൽ എന്തെങ്കിലും ഒരു അസ്വസ്ഥതകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു ഒരു സമാധാനം അത് നമ്മൾ മുൻകൂട്ടി തന്നെ ആ ഒരു കൂടി ഈ ഒരാഴ്ച മുന്നോട്ട് പോകാനും സാധിക്കട്ടെ എങ്കിൽ വിവാഹം ആലോചിക്കുന്നവരെ സംബന്ധിച്ച് ധാരാളം പ്രപ്പോസലൊക്കെ വരാനുള്ള ഒരു സമയം കൂടിയാണ് ആത്മീയ കാര്യങ്ങളിൽ സമയം ചെലവഴിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് തീർത്ഥയാത്രകൾ എന്നിവയ്ക്കുള്ള സാധ്യത ഭവന നിർമ്മാണ രംഗങ്ങൾ നിർമ്മാണ ജോലികൾ വളരെ ദ്രുതഗതിയിലായിരിക്കും പ്രേമബന്ധങ്ങൾ ദൃഢപ്പെടും അതോടൊപ്പം വാരാന്ത്യത്തിൽ സാമ്പത്തിക ഭദ്രതയാണ് പിന്നീടുള്ള ഫലം കുടുംബജീവിതത്തിൽ സാധ്യത കാണുന്നുണ്ട് തൊഴിൽ അംഗീകാരം ദോഷശാന്തിക്കായി ശനിക്ഷേത്രത്തിൽ നീരാഞ്ജനം അതോടൊപ്പം ശനിയാഴ്ച വ്രതം എന്നിവയും ധരി എന്നിവയും നടത്തുക അതോടൊപ്പം ഈ ശനി ദോഷപരിഹാരാർത്ഥം ഇന്ദ്രനീലം കയ്യിൽ ധരിക്കുന്നതും വളരെ നല്ലതാണ് ശനിയാഴ്ച ദിവസം കറുത്ത നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുക കാക്കയ്ക്ക് പിന്നെ ഭക്ഷണം കൊടുക്കുക ഇങ്ങനെയൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും അറിഞ്ഞിട്ടുണ്ടാവും അങ്ങനെയുള്ളതൊക്കെ നമുക്ക് അത് അറിഞ്ഞു വെക്കാനല്ല അല്ലേ അത് നമുക്ക് ചെയ്യാൻ സാധിക്കട്ടെ നമ്മളെ കർമ്മത്തിലൂടെ അതൊരു ആത്മസമർപ്പണമായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കണം അടുത്തത് ചിങ്ങക്കൂറാണ് മകം പൂരം മുത്രം ആദ്യത്തെ കാൽഭാഗം അടങ്ങുന്ന ചിങ്ങക്കൂറിൽ ജനിച്ച ആൾക്കാർക്ക് ചെറുപ്പക്കാരും കുട്ടികളും അപകടങ്ങളിൽ നിന്നും ഒന്ന് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാലഘട്ടമാണ് അതോടൊപ്പം കർമ്മരംഗത്ത് പുരോഗതി ഉണ്ടാകുന്ന ഒരു വാരമാണ് ധനപരമായി നില അനുകൂലമായിരിക്കും അതോടൊപ്പം കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വ്യക്തമായ ഒരു അംഗീകാരം ലഭിക്കുന്നതാണ് നോക്കൂ ഈ ആഴ്ച ഒരു ഗുണദോഷ സമ്മിശ്രം എന്ന് പറയണം അല്ലേ ചെറുപ്പക്കാരെ സംബന്ധിച്ചും കുട്ടികളെ സംബന്ധിച്ചും ഒന്ന് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാലമാണ് കർമ്മരംഗത്താണെങ്കിൽ കുറച്ച് ധാരാളം അഭിവൃദ്ധികളാണ് കാണുന്നത് ധനപരമായിട്ടും ആണെങ്കിൽ കലാരംഗത്തുള്ളവർക്കും വ്യക്തമേ ബാക്കിയുള്ളവർക്കൊക്കെ ഒരുവിധം ആൾക്കാർക്കൊക്കെ പല മേഖലകളെ സംബന്ധിക്കുന്നവർക്ക് ഏറ്റക്കുറിച്ചലുകൾ കാണുന്നുണ്ട് എങ്കിൽ ശാരീരികമായിട്ട് വാദരോഗം അനുഭവിക്കുന്നവർ അതുപോലെ രക്തസംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ വല്ലതും ഉള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം പിന്നെ ഷുഗറോ പ്രഷറോ ഒക്കെ ഉള്ളവരുണ്ടെങ്കിൽ അല്ലേ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക വളരെ കാലമായി കേട്ടുവരുന്ന അപവാദങ്ങൾ കെട്ടടങ്ങാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് ഇനി കുടുംബ കുടുംബജീവിതത്തിലാവട്ടെ സാമൂഹ്യ ജീവിതത്തിലുള്ള അപവാദങ്ങളോ വാദാ വാ മാനാപമാനോ വിഷയങ്ങളൊക്കെ ഇവിടെ ഒരു സാധ്യതയാണ് എങ്കിൽ പൂർവീക സ്വത്ത് വകകൾ ഭാഗം വെച്ച് കിട്ടുന്നതിനും യോഗം കാണുന്നു ബന്ധുജന സമാഗമം എന്നിവയും ഈ വാരഫലത്തിൽ വരുന്നതാണ് ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് കുടുംബ പൂർവീകമായിട്ടുള്ള സ്വത്തോ മറ്റുള്ളതൊക്കെ ഒരു തീരുമാനമാവാനുള്ളതൊക്കെ ഈ ഈ ഒരു ഈയൊരു ഒരു തീരുമാനം ആകൂത്രേ അതോടൊപ്പം മാതാ മാതാപിതാക്കളുടെ ആരോഗ്യസ്ഥിതി കുറച്ച് മോശമാവാനുള്ള ഒരു ഇടയാണ് ഈ കാലത്തിൽ കാണുന്നത് ദോഷപരിഹാരാർത്ഥമായിട്ട് ശിവക്ഷേത്രത്തിൽ ധാര നടത്താൻ സാധിക്കണം കൂവളമാല ചെയ്യാൻ സാധിക്കട്ടെ മൃത്യുജ്യ പുഷ്പാഞ്ജലി നടത്തുക നെയ്വിളക്ക് നടത്തുക ദിവസവും മുടങ്ങാതെ ഈശ്വര ഭജനം നടത്തുക നെയ്വിളക്ക് നിത്യം കത്തിക്കാൻ സാധിക്കട്ടെ അതോടൊപ്പം എന്നും മനസ്സിൽ ഭഗവത് വിചാരം കൊണ്ടു നടക്കാൻ വേണ്ടി സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അടുത്തതായിട്ട് കന്നിക്കൂറിൽപ്പെട്ടിട്ടുള്ളവരാണ് ഉത്രം മുക്കാൽ അത്തം ചിത്തിര ആദ്യത്തെ അരഭാഗം അടങ്ങുന്ന ഈ കൂറിൽ ജനിച്ചവരെ സംബന്ധിച്ച് പൊതുവേ ഗുണകരമായിട്ടുള്ള ഒരു കാലമാണ് ഈ ഒരാഴ്ച സാമൂഹ്യ ജീവിതം വളരെ തിരക്ക് പിടിച്ചതാവും നിയമോപദേശ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു കാലമാണ് സാമൂഹ്യ ജീവിതം നമ്മൾ പലതും പല പല വിഷയങ്ങളിലും ഇടപെടേണ്ടി വരും പല ആൾക്കാരായിട്ട് സൗഹൃദങ്ങളിലൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കാനുള്ള ഒരു സാധ്യതയുണ്ട് നിയമോപദേശകന്മാരെ സംബന്ധിച്ച് അഭിഭാഷകന്മാരെ സംബന്ധിച്ച് വളരെ നല്ലൊരു കാലമാണ് അധ്യാപകരെ സംബന്ധിച്ചാണെങ്കിൽ ജോലി കയറ്റത്തിനുള്ള ഒരു സാധ്യതയാണ് ഈ വാരത്തിൽ കാണുന്നത് ദാമ്പത്യ ജീവിതം പൊതുവെ തൃപ്തികരമായിരിക്കും ധനപരമായ സ്ഥിതി മെച്ചപ്പെട്ടതായിരിക്കും ഈ വാരത്തിൽ ഈ കന്നിക്കൂറിൽ ജനിച്ച ആൾക്കാരെ സംബന്ധിച്ച് പിന്നീട് ദീർഘകാലമായി ചിന്തിക്കുന്ന പ്രയാസപ്പെട്ട കാര്യങ്ങൾ സാധിക്കുന്നതിനെയും അതോടൊപ്പം പുതിയ പ്രവൃത്തി മേഖലകളിൽ പ്രവേശിക്കുന്നതിനും ഒക്കെ കണ്ട് ഒരനുകൂലമായിട്ടുള്ള ഒരു കാലമാണ് മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അല്ലേ കുറച്ചൊരു അനുകൂലപ്പെട്ട ഒരു കാലമാണ് കന്നിക്കൂറുകാർക്കുള്ളത് ആരോഗ്യനില തൃപ്തികരമായിരിക്കും പൊതുവേ ദോഷശാന്തിക്കായി ഒരു ഗണപതി ഹവനം ഭവനത്തിൽ വെച്ചിട്ടോ ക്ഷേത്രത്തിൽ വെച്ചിട്ടോ ഒന്ന് നടത്തി തൊഴുത് പ്രാർത്ഥിക്കാൻ വേണ്ടി സാധിക്കണം നമ്മുടെ വഴിപാടുകളൊക്കെ നമ്മൾ ഇല്ലേ ഇപ്പോൾ ക്ഷേത്രത്തിലൊക്കെ പരിചയം എന്ന് വെച്ചിട്ട് അവിടെ വിളിച്ചേൽപ്പിക്കലല്ല അതിൻ്റെ ഒരു ഭംഗി നമ്മൾ അവിടെ പോയിട്ട് പാദവദം ക്ഷേത്ര പതാനുസർപ്പണം നമ്മുടെ കാലന്നെ അവിടെ എത്താൻ സാധിക്കണം നമ്മുടെ കാലുകൊണ്ട് പ്രദക്ഷിണം ചെയ്യാൻ വേണ്ടി സാധിക്കണം നമ്മുടെ നാവ് കൊണ്ട് ഈശ്വര എന്ന് വിളിക്കാൻ വേണ്ടി സാധിക്കണം അതാണ് ഈ ക്ഷേത്ര ദർശനത്തിൻ്റെ ഒരു ശരിയായിട്ടുള്ള ഒരു താത്വികമായിട്ടുള്ള വശം എന്നും ഓർമ്മിപ്പിക്കുകയാണ് എല്ലാവരോടും വ്യാഴാഴ്ച ദിവസം വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക തിങ്കളാഴ്ച വ്രതം അനുഷ്ഠിക്കുക എന്നിവ എന്നിവയും ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് വളരെ നല്ലതിനുള്ളതാണ് എങ്കിൽ രാവക്കൂറിൽപ്പെട്ട ചിത്തിര ആദ്യത്തെ അരഭാഗം ചോതി വിശാഖം ആദ്യത്തെ മുക്കാൽ ഭാഗം അടങ്ങുന്ന ഈ തുലാവക്കൂറിൽ പ്രണയ ദാമ്പത്യ ജീവിതം പൊതുവെ തൃപ്തികരമായിരിക്കില്ല എന്ന് കാണുന്നു പ്രണയിക്കുന്നവർക്ക് അതോടൊപ്പം ശ്രദ്ധിക്കുക എല്ലാ കാര്യത്തിലും പൊതുവേ ഒരു മന്ദഗതി അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട് അതോടൊപ്പം അവിചാരിതമായി രോഗസാധ്യത കൂടിയ വാരമാണ് ഒന്ന് ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു വാരമാണ് മൊത്തത്തിൽ എന്ന് പറയുകയാണ് തിലാവക്കൂറുകാർ പിന്നെ അതുപോലെ സമഗ്രമായി ഒരു രാശി വിചിന്തനം ചെയ്യുക കാരണം വിവാഹാദി വിഷയങ്ങളിൽ കാലതാമസം കാണുന്നു ഇപ്പോൾ പല ദോഷങ്ങളായിട്ടില്ലേ ജാതകത്തിൽ ഇപ്പോൾ പല ആളുടെ തെറ്റുധാരണകളാണ് മുർച്ചിച്ച് മൂർച്ഛിച്ചു വരുന്നത് എന്നാണ് ഇപ്പോൾ ദോഷം തന്നെ ഇപ്പോൾ ഇപ്പോൾ ഒരു ദിവസം തന്നെ എത്രയോ ആൾക്കാരിൽ ഒരു മൂന്നോ നാലോ ആൾക്കാരൊക്കെ ഈ ചൊവ്വാദോഷം എന്നുള്ളത് തന്നെയാണ് ദോഷത്തെ സമഗ്രമായിട്ടുള്ള ഒരു വിശകലനത്തിലൂടെ അതിൻ്റെ എന്തെങ്കിലും ഒരു തരത്തിൽ നമ്മൾക്കുള്ള ഒരു സംശയങ്ങളെ ആ സംശയം ഛേദം വരുത്തിയതിന് ശേഷം നമുക്ക് അതിലേക്ക് നീങ്ങാൻ വേണ്ടിയിട്ടും സാധിക്കും എന്നുള്ളത് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് അടുത്തത് തുലാവക്കൂറിൽപ്പെട്ടിട്ടുള്ള ചിത്ര ആദ്യത്തെ അരഭാഗം ചോതി ക്ഷമിക്കുക വൃശ്ചികക്കൂറിൽപ്പെട്ടിട്ടുള്ള വിശാഖം ആദ്യത്തെ കാൽഭാഗം അനിഴം തൃക്കേട്ട നക്ഷത്രം അടങ്ങുന്ന തുല വൃശ്ചികക്കൂറുകാർക്ക് ആരോഗ്യപരമായി ഒരു പരിശോധന നടത്തുന്നത് നന്നായിരിക്കും എന്ന് കാണുന്നു ലാഭത്തിൻ്റെ ഏറെക്കുറെയുള്ള ഒരു ഫലം തന്നെയാണ് വൃശ്ചികക്കൂറിലേക്കും കാണുന്നത് പിന്നെ നിയമോപദേശകരെ സംബന്ധിച്ച് വളരെ അനുകൂലപ്പെട്ട ഒരു കാലമാണ് കലാ സാംസ്കാരിക രംഗത്തുള്ളവർക്കും രാഷ്ട്രീയ രംഗത്തുള്ളവർക്കും പ്രശസ്തി വർധിക്കുന്ന ഒരു കാലമാണ് കലാകാരന്മാരെ സംബന്ധിച്ചൊക്കെ ഈ ഒരു രോഗത്തിൻ്റെ ഈ ഒരു അവസ്ഥ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇല്ലേ ധാരാളം പിന്നെ പരിപാടികളൊക്കെ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ നാടകക്കാരെ സംബന്ധിച്ചായാലും പല മേഖലകളിലുള്ള കലാകാരന്മാർ സംഗീത സാഹിത്യം നൃത്തം തുടങ്ങി അങ്ങനെയുള്ള എല്ലാവരെയും സംബന്ധിച്ചും വളരെയധികം ഒരു അഭിവൃദ്ധിക്കുള്ള ഒരു ഒരു വാരമാണ് ഇത് അതോടൊപ്പം ധനമിട ധനമിടപാടുകാര്ക്കും ഭാഗ്യം ധാരാളം വന്നു ചേരും ഭൂമി ഇടപാട് ധന ഇടപാടിലൊക്കെ വ്യവഹരിക്കുന്നവർക്ക് ധാരാളം ധനം വന്നു ചേരാനുള്ള ഒരു വാരം ആണ് എങ്കിൽ ദാമ്പത്യ പ്രണയ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം എന്ന് കാണുന്നത് ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണേ സന്താനങ്ങളുടെ ആരോഗ്യം തൃപ്തികരമായിരിക്കില്ല അതും ഒന്ന് ശ്രദ്ധിക്കുക ദോഷശാന്തിക്കായി വിഷ്ണു ക്ഷേത്ര ദർശനം തുളസിമാല സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം എന്നിവ നടത്തുന്നത് വളരെയധികം നന്നായിരിക്കും എന്നും ഓർമ്മിപ്പിക്കുകയാണ് അടുത്തത് ധനുക്കൂറാണ് മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യകാൽഭാഗം അടങ്ങുന്ന ധനുക്കൂറിൽ ജനിച്ചവർക്ക് പിന്നെ കർമ്മരംഗത്ത് മുൻകാല പ്രവൃത്തികളിൽ ഗുണകരമായി അനുഭവത്തിൽ വരുന്നതാണ് എന്ന് കാണുന്നു പണ്ട് പിന്നെ ചെയ്തു വെച്ചിട്ടുള്ള ധാരാളം വർക്കുകളും അങ്ങനെയുള്ളതിനൊക്കെ ഒരു അനുകൂല അവസ്ഥ നമുക്കൊരു ഒരു വിഹിതം അല്ലെങ്കിൽ അല്ലേ ഒരു ലാഭം അതിനെക്കൊണ്ടൊരു ഭാഗ്യം കിട്ടുന്ന ഒരു സമയമാണ് എങ്കിൽ നഷ്ടപ്പെട്ട വസ്തുക്കൾ തിരികെ ലഭിക്കുന്നതിനും പൂർവീകമായി ഭൂമി കുടുംബ സംബന്ധമായിട്ടുള്ള സ്വത്തുവകകളൊക്കെ കൈവരുന്നതിനും വളരെ അനുകൂലപ്പെട്ട കാലമാണ് ഈ ധനക്കൂറുകാരെ സംബന്ധിച്ച് ജീവിതത്തിൽ ദാമ്പത്യ ജീവിതത്തിൽ ലേശം ബുദ്ധിമുട്ട് ഉള്ളവർക്ക് സമാധാനത്തേക്ക് കടക്കാനുള്ള ഒരു വാരമാണ് ദാമ്പത്യ ജീവിതത്തിൽ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച കുറച്ചൊരു ബുദ്ധിമുട്ടാണെങ്കിൽ ഈ ഒരു വാരം കുറച്ചൊരു ഒട്ടുകണ്ടു ഒരു സമാധാനം കാണുന്ന ഒരു വാരം കൂടിയാണ് എങ്കിൽ സൗഹൃദങ്ങളിൽ നിന്നും പ്രതികൂല പെരുമാറ്റം മനസ്സിനെ നല്ലതുപോലെ വിഷമിപ്പിക്കാനുണ്ട് അത്ര ഒന്ന് സൗഹൃദങ്ങളിൽ അനാവശ്യമായിട്ട് നമ്മളിതാ മനസ്സതിൽ കൊണ്ടു കൊടുക്കേണ്ട നമ്മുടെ മനസ്സിൽ അനാവശ്യമായിട്ടുള്ള ചിന്തകൾ സൗഹൃദങ്ങളിൽ നിന്നും വരുന്നതിന് ഒന്ന് അവിടെ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട് വിദേശ യാത്രകൾ തടസ്സം അനുഭവപ്പെടുന്നതാണ് വാഹനം വാങ്ങുന്നതിനും തടസ്സങ്ങളും വാഹന സംബന്ധമായ വിഷയങ്ങളിൽ കേസും അതോടൊപ്പം പിന്നെ മറ്റുള്ള ബുദ്ധിമുട്ടുകളും ഒക്കെ കാണാനുള്ള ഒരു യോഗമാണ് വാഹനത്തിൻ്റെ കയ്യിൽ മൊത്തത്തിലൊന്ന് ശ്രദ്ധിക്കുക അതാണ് ഏറ്റവും ഗുണം ദോഷശാന്തി അർത്ഥം ഗണപതി ക്ഷേത്രത്തിൽ ഗണപതി ഹവനം സുബ്രഹ്മണ്യന് നെയ്യമൃത് സമർപ്പിക്കുക ഭഗവതിക്ക് വിളക്കും മാലയും സമർപ്പിക്കുന്നതും വളരെ നല്ലതാണ് ഈ തനക്കൂറുകാരെ സംബന്ധിച്ച് എന്ന് പറയുന്നു അടുത്തതായിട്ട് മകരക്കൂറിൽ ജനിച്ച ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം ആദ്യത്തെ അരഭാഗം അടങ്ങുന്ന ആൾക്കാർക്ക് വളരെ ഒരു ഗുണകരമായിട്ടുള്ള ഒരു വാരമായിട്ടാണ് കാണുന്നത് തൊഴിൽ രംഗത്ത് നടന്നുകൊണ്ടിരിക്കുന്ന തർക്കങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരം കാണാൻ സാധിക്കും എങ്കിൽ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു വര ഒരു വാരമാണിത് കാരണം രാഷ്ട്രീയ രംഗത്തുള്ളവർക്കാവട്ടെ കലാ സാംസ്കാരികം സാമൂഹ്യ രംഗത്തൊക്കെ ഏർപ്പെടുന്നവർക്ക് വളരെ ഒരു അനുകൂലപ്പെട്ട ഒരു വാരമാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഉന്നത വിജയം കരസ്ഥമാക്കുന്ന എത്രയോ എക്സാമൊക്കെ എഴുതി വെച്ചിട്ടുണ്ടല്ലേ അതിനൊക്കെ നല്ലൊരു കൂടി മുന്നേറാൻ സാധിക്കണം അതിൻ്റെ വിജയം നല്ലൊരു ശുഭപ്രതീക്ഷയായിട്ടിരിക്കുക സർക്കാർ മേഖലയിൽ നിന്നും ആനുകൂല്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് ആരോപണങ്ങളെ അതിജീവിക്കാൻ സാധിക്കും ഈ നക്ഷത്രത്തിൽപ്പെട്ടിട്ടുള്ള ഈ മകരക്കൂറുകാർക്ക് ഈ ഒരാഴ്ച ധാരാളം ആരോപണങ്ങൾ വന്നാലും കഴിഞ്ഞ ആഴ്ച നമ്മളത് കേട്ടിട്ട് ഒരു വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ ആഴ്ച അതിനുള്ള ഉത്തരം കൊടുക്കുന്നതാണ് അതിന് കൊടുക്കുന്നത് എന്താ മനസ്സമാധാനം ഫലം എന്നർത്ഥം എങ്കിൽ സാമ്പത്തിക സ്ഥിതി ഈ വാരാന്ത്യത്തിൽ വളരെ അനുകൂലപ്പെട്ടതായിട്ട് കാണുന്നുണ്ട് നന്നായിട്ടൊന്ന് മെച്ചപ്പെട്ടിരിക്കും നമ്മളെ സമ്പത്തിന് ഒരു ഭദ്രത ഉണ്ടാവും തോന്നുന്നു മതപരമായ ചടങ്ങുകളിൽ പങ്കെടുക്കാനുള്ള സാധ്യത ശനിയാഴ്ച ദിവസം ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് വളരെയധികം നല്ലതായിരിക്കും ശനിയാഴ്ച ദിവസം സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്ക് നെയ്വിളക്ക് ഭഗവതിക്ക് മാലാവിളക്ക് എന്നിവ ഈ വാരത്തിലെ ദോഷശാന്തി അർത്ഥം അനുഷ്ഠിക്കുന്നത് മകരക്കൂറുകാർക്ക് വളരെയധികം നല്ലതാണ് അടുത്തത് കുംഭക്കൂറാണ് അവിട്ടം ആദ്യത്തെ അരഭാഗം ചതയം പൂരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം അടങ്ങുന്ന ഈ കുംഭക്കൂറുകാരെ സംബന്ധിച്ച് ഈ കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് പൊതുവേ ഗുണകരമായ വാരമാണ് ദാമ്പത്യ ജീവിതത്തിൽ കലഹങ്ങൾ മാറി ഐക്യത കൈവരുന്നതായിട്ട് കാണും ദാമ്പത്യ ജീവിതത്തിൽ എന്തെങ്കിലും ഇല്ലേ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലൊരു പരസ്പരം എന്തെങ്കിലും ഒരു എന്താ പറയുക ഒരു തട്ടലും മുട്ടലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു ഉൾക്കൊള്ളൽ വന്നിട്ട് പരസ്പരം ഒരു അനുകൂല സമയം വരുന്നതാണ് എന്ന് കാണുന്നുണ്ട് പുതുതായി നല്ല സൗഹൃദങ്ങൾ ലഭിക്കുന്നതിന് ഒരു യോഗ ഭാഗ്യുണ്ട് നിക്ഷേപങ്ങളിൽ നിന്നും ധനലബ്ധിക്കുള്ള യോഗം ഉണ്ട് ഭവന സംബന്ധമായി ഗൃഹനിർമ്മാണ ജോലികൾ പുരോഗമിക്കാനുള്ള ഒരു കാലമാണ് ഇപ്പോൾ അല്ലേ പണിയെല്ലാം മുടങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ ജോലിക്കാർ വന്നില്ല അങ്ങനെയുള്ളത് പല തരത്തിലൊക്കെ ഇല്ലേ ഒരു വീട് നടക്കുമ്പോഴെത്രയോ എത്രയോ അങ്ങനെ ഗൃഹനിർമ്മാണ ജോലി കുറച്ചുകൂടി ദ്രുതഗതിയിലാവാനുള്ള ഒരു യോഗമാണ് ഈ ഒരാഴ്ച കാണുന്നത് കുടുംബാംഗങ്ങൾ തമ്മിൽ തെറ്റുധാരണകളിലൂടെ കലഹത്തിന് സാധ്യത കാണുന്നുണ്ട് ഒന്ന് ശ്രദ്ധിക്കണേ അതേപോലെ നിയമോപദേശകരെ സംബന്ധിച്ച് തൊഴിൽ നേരിയ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും കാണുന്നുണ്ട് പ്രേമബന്ധങ്ങളിൽ ദൃഢമാകും പ്രേമബന്ധങ്ങൾ ദൃഢമാകും എങ്കിൽ അതോടൊപ്പം അപവാദങ്ങളും മാറിക്കിട്ടാനുള്ള ഒരു യോഗമുണ്ട് കാമുകി കാമുകന്മാരെ സംബന്ധിച്ച് വിവാഹം ഉറപ്പിച്ചിരിക്കുന്നവരെ സംബന്ധിച്ച് ദമ്പതി ദമ്പതിന്മാരെ സംബന്ധിച്ചും അത് ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ് അത് അനുകൂലത്തിൽ തന്നെയാണ് ആത്മീയ മേഖലകളിൽ ഈശ്വര കാര്യങ്ങൾക്കും തീർത്ഥാടനങ്ങൾക്കും മറ്റും യോഗം കാണുന്നുണ്ട് ഒന്നത് നിങ്ങൾ കൂടെ പിടിക്കുക അങ്ങനെ നിങ്ങൾക്ക് ഈ ആഴ്ച ഒരു ഭാഗ്യയോഗം ഉണ്ട് എന്ന് തന്നെ വിചാരിക്കൂ ഈ ആഴ്ചയിൽ ഈ കുംഭക്കൂറിൽപ്പെട്ടവർക്ക് ദോഷപരിഹാരാർത്ഥം വിഷ്ണു ക്ഷേത്ര ദർശനം വിളക്ക് മാല എന്നിവ നടത്താൻ സാധിക്കട്ടെ വ്യാഴാഴ്ച വ്രതം അനുഷ്ഠിക്കുക ദേവീക്ഷേത്ര ദർശനം എന്നിവ നടത്തുന്നത് വളരെ കണ്ട് നല്ലതായിരിക്കും എന്നും അറിയിക്കുന്നു അടുത്തത് മീനക്കൂറാണ് പൂരിട്ടാതി ആദ്യത്തെ കാലഭാഗം ഉത്രട്ടാതി രേവതി അടങ്ങുന്ന മീനക്കൂറിൽ വിദ്യാർത്ഥികൾക്ക് വളരെ നല്ലൊരു അനുകൂലപ്പെട്ട ഒരു വാരമാണ് ഇത് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നമ്മളെ കുട്ടികളെ സംബന്ധിച്ച് കുറച്ച് നല്ലൊരു ആത്മവിശ്വാസവും അവരുടെ കാര്യങ്ങളിലൊക്കെ അവർക്ക് തന്നെ ഒരു ഒരു തീരുമാനങ്ങൾ എടുക്കാനും മറ്റിക്കൊക്കെ പറ്റുന്ന ഒരു സമയമാണ് അതിനുള്ളൊരു പ്രോത്സാഹനം അച്ഛനമ്മമാർ കൊടുക്കട്ടെ പരീക്ഷകളിലും മറ്റും നല്ല വിജയം കരസ്ഥമാക്കാൻ സാധിക്കുന്നതാണ് അതോടൊപ്പം കുടുംബജീവിതം പൊതുവേ തൃപ്തികരമായിരിക്കും തൊഴിലന്വേഷിക്കുന്നവർക്ക് അനുകൂല സ്ഥിതിയാണ് ഇവിടെ കാണുന്നത് കുടുംബജീവിതത്തിൽ ക്രമസമാധാനം എന്ന് പറയാറില്ലേ ചില ജീവി കുടുംബജീവിതത്തിൽ അങ്ങനെ തന്നെയാണ് ഒരു സമാധാനം നമുക്ക് ആവശ്യമാണ് അത് ഈ ഒരു വാരത്തിൽ ഈ മീനക്കൂറുകാർക്ക് കിട്ടും എങ്കിൽ തൊഴിലന്വേഷിക്കുന്നവർക്ക് വളരെ അനുകൂലപ്പെട്ട ഒരു വാരമാണ് തൊഴിലന്വേഷിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ അപ്പോൾ അവർക്കൊക്കെ നല്ലൊരു പ്രതീക്ഷയ്ക്കുള്ളൊരു വകീണ്ടിത്രേ നിങ്ങളെല്ലാവരും ആത്മാർത്ഥതയോടുകൂടി ഒന്നുകൂടി പരിശ്രമിക്കുക എങ്കിൽ അധ്യാപകർക്ക് അത്ര നല്ല വാരമല്ല ഓഹരി വിപണി നിക്ഷേപം എന്നീ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പൊതുവേ ഗുണകരമായ ഒരു കാലമാണ് നിക്ഷേപങ്ങളിലാവട്ടെ അതുപോലെ നമ്മുടെ പലതരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻസിൽ പിന്നെ നടക്കുന്നവരാവട്ടെ അതിൽ ജോലി ചെയ്യുന്നവരാവട്ടെ അതിൽ പങ്കാളികളായിട്ടുള്ള ആൾക്കാരാവട്ടെ അതിൻ്റെ എല്ലാ മേഖലയിലുള്ളവർക്കും നല്ലൊരു ഗുണമാണ് ഈ ഒരു വാരത്തിൽ കാണുന്നത് ഈ വാരത്തിലെ ആരോഗ്യനില ഒന്ന് ആശങ്കപ്പെടേണ്ടതുണ്ടോ എന്ന് വിചാരിക്കും പക്ഷേ അത്ര കണ്ട് നമ്മളെ ബുദ്ധിമുട്ടിക്കാതെ തന്നെ ഈ ആഴ്ചയിലെ ഒരു ആരോഗ്യം വളരെ കണ്ട് തൃപ്തികരമായിരിക്കും കർമ്മരംഗത്ത് എല്ലാവർക്കും കഠിനാധ്വാനം വേണ്ടി വന്നേക്കാം സാധാരണ നമ്മൾ ജോലി ചെയ്യുന്നത് പോലെയല്ല കുറച്ചൊരു അമിതമായ ജോലിയിൽ ഒരു അമിത ഭാരം വരും അത് നമ്മൾക്ക് പൂർത്തീകരിക്കാനൊക്കെ സാധിക്കും പക്ഷേ എങ്കിലും അതൊന്നും ഓർമ്മിപ്പിക്കുകയാണ് ദോഷശാന്തിക്കായി നവഗ്രഹ ക്ഷേത്ര ദർശനം ചെയ്യാൻ സാധിക്കട്ടെ ശാസ്താക്ഷേത്ര ദർശനം ചെയ്യുക അതോടൊപ്പം അയ്യപ്പന് നീരാഞ്ജനം സമർപ്പിക്കുക ഇത് നമ്മുടെ ദോഷശാന്തിക്ക് ഈ വാരത്തിൽ മീനക്കൂറുകാർക്ക് അനുഷ്ഠിക്കാവുന്നതാണ് ശനിയാഴ്ച വ്രതം അനുഷ്ഠിക്കുക പറഞ്ഞില്ലേ അതോടൊപ്പം പിന്നെ ശനിയാഴ്ച ദിവസം കറുത്ത വസ്ത്രം ധരിക്കുക ഇന്ദ്രനീലം ധരിക്കുക കാക്കകൾക്ക് ഭക്ഷണം കൊടുക്കുക അങ്ങനെയുള്ളതൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിച്ചു കഴിഞ്ഞാൽ അത് ഈ ദോഷശാന്തി അർത്ഥം നമുക്ക് വളരെയധികം ഒരു ഒരു സമാധാനം കിട്ടും എന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ഇതാണ് ഈ ആഴ്ചത്തെ ചന്ദ്രരാശി ഫലം എന്ന് എല്ലാവരും അറിയിക്കുകയാണ് അതോടൊപ്പം പിന്നെ നവരാത്രിയൊക്കെ കഴിഞ്ഞു നല്ല നല്ല ഒരു പുതു പുതുതായിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് നമുക്ക് എല്ലാവർക്കും കിടക്കാനുള്ള ഒരു ഭാഗ്യയോഗം ഈശ്വരൻ ഉണ്ടാക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം